ഇനി എന്തായിരിക്കും സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ഇന്നത്തെ അവസ്ഥ എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സംയുക്ത സമരസമിതിയുടെ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ്. INTUC അടക്കമുള്ള സംഘടനകൾ സമരം ശക്തമാക്കിയത് CITUവിനെയും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. അരുൺകുമാറുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഇന്നലെ ഇപ്പോൾ സമരം കടുപ്പിക്കുന്നതിന് സൂചനകളാണ് സംയുക്ത സമരസമിതി നൽകിയത്. സെക്രട്ടേറിയറ്റിലേക്കുള്ള സമരം അടക്കം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരാളെങ്കിലും എത്തിയാൽ പോലീസ് സുരക്ഷയിൽ ഇത് നടക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അത് കണ്ടിട്ടില്ല. ഇപ്പോൾ ഇന്നെന്ത് നടക്കും? കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് തടസ്സപ്പെടാൻ തന്നെയാണ് സാധ്യത. കാരണം CIT ഉൾപ്പെടുന്ന സംഘടനകൾ സംയുക്ത സമരസമിതിയാണ് ഡ്രൈവിംഗ് ബഹിഷ്കരണം ആഹ്വാനം ചെയ്തത്. 23-ന് CIT നേതാക്കളും മന്ത്രിയുമായി ഒരു ചർച്ച നടത്താമെന്നും പ്രശ്നങ്ങളിലൊക്കെ പരിഹാരമുണ്ടാക്കാമെന്നുള്ള ധാരണയിൽ കഴിഞ്ഞ ദിവസം CIT പ്രത്യക്ഷമായി സമരത്തിൽ നിന്നും പിന്മാറിയെങ്കിലും CITUവിൻ്റെ പിന്തുണ ഇപ്പോൾ മറ്റ് സംഘടനകൾ INTUCയും സ്വതന്ത്ര സംഘടനയായിട്ടുള്ള അതായത് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ്റെ ഈ സ്കൂളുകളുടെ യൂണിയൻ്റെ സ്വതന്ത്ര സംഘടനയ്ക്കുമൊക്കെ പിന്തുണ ഉണ്ട്. കാരണം കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഇന്നലെ നടത്തിയ സമരത്തിൽ പ്രത്യക്ഷമായി തന്നെ CIT പ്രവർത്തകരും നേതാക്കളുമെല്ലാം ഈ സമരത്തിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഒരു ഭരണപക്ഷ യൂണിയൻ എന്ന നിലയിൽ പ്രത്യക്ഷത്തിൽ സമരത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും ഇപ്പോൾ തുടരുന്ന ബഹിഷ്കരണത്തിന് CITUവിൻ്റെയും പിന്തുണയുണ്ട്. 13-ാം തീയതി സെക്രട്ടേറിയറ്റിലേക്ക് മുമ്പിലേക്ക് ഈ യൂണിയനുകൾ സംയുക്ത സമരസമിതി മാർച്ച് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ ഒരുപക്ഷെ ഈ സമരത്തിൻ്റെ സ്വഭാവം ഇന്നു മുതൽ മാറിയേക്കും. പോലീസ് സംരക്ഷണയിൽ ആരെങ്കിലും വരികയാണെങ്കിൽ ടെസ്റ്റ് നടത്തണം എന്നാണ് മോട്ടോർ വെഹിക്കിൾ ഗസറ്റ് ഓഫീസേഴ്സ് യൂണിയൻ്റെ തീരുമാനമെന്ന് പറയുന്നത്. പക്ഷേ അത് സാധ്യമല്ല. കാരണം ഓരോ കേന്ദ്രങ്ങളുടെ മുമ്പിലും ആ ഗേറ്റുണ്ടെങ്കിൽ ഗേറ്റ് അടച്ച് ഉപരോധം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ സമരങ്ങൾ നടക്കുന്നത്. ആ സാഹചര്യത്തിൽ അത് സാധ്യമല്ല എന്ന് തന്നെ പറയാം. ഇന്നും ബഹിഷ്കരണം തുടർന്നും വലിയൊരു സാമൂഹ്യ പ്രശ്നമായി.